Assalamualaikum. Welcome to Allo's Vlog. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള സ്പൈസി ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കിയല്ല എന്നാണ്. അപ്പോൾ അതിലോട്ട് വേണം സാധനം. ഒരു പട്ടയാണ് എടുത്തിട്ടുള്ളത്, ചെറിയ പട്ട. പിന്നെ മൂന്ന് ഏലക്ക, പിന്നെ അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഗ്രാമ്പു അഞ്ചെണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ പെപ്പറും വേണം കേട്ടോ, ഒന്നര ടേബിൾ സ്പൂൺ പെപ്പറാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക. നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇന്നത്തെ ഇതിലോട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂണാണ് ഇടുന്നത്. പിന്നെ ചില്ലി പൗഡർ ഒന്നര ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കൊറിയാണ്ടർ പൗഡറും ഒരു ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കൊരു ചെറിയ പീസ് ഓണിയനും അതുപോലെ മുറിച്ചിട്ട് ഒന്ന് മിക്സിലോട്ട് ഇടുക. പിന്നെ ഒരു ടൊമാറ്റോ അതും മിക്സിയിലോട്ട് അരിഞ്ഞിട്ട് ഇടുക. പിന്നെ നാല് ചില്ലിയാണ് വേണ്ടത്. പിന്നെ ചെറിയ ജിഞ്ചർ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളിയുടെ ആ ഫുള്ളും ഒന്ന് ഫുള്ളും എടുത്തിട്ടുണ്ട്. പിന്നെ സോൾട്ട് ഒരു ടീസ്പൂൺ ആണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റോസ്റ്റ് പൗഡറൊക്കെ ഇല്ലേ, അതും ഇതിലോട്ട് ഒന്ന് ഒഴിക്കാം. അപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ കിട്ടുള്ളൂ. ഇത് ഈ പൊഴി ഒഴിക്കുമ്പോൾ അതിൻ്റെ കളർ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലോട്ട് വേണ്ടത് ചപ്പും പൊതീനിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് വലിയ ജീരകം ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂണ് മതി കേട്ടോ. ഇത് പൊതിയും വലിയ ജീരകം ചെറിയ ജീരകം ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗറാണ് ഞാൻ ഒഴിക്കുന്നത്. വിനാഗറും ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒരു പേസ്റ്റാക്കി എടുക്കുക. ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ട് ഞാൻ ബൗളിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കെ ജിൻ്റെ ചിക്കനാണ്. ഇത് നന്നായിട്ടൊന്ന് ഈ മിക്സിയിലോട്ടൊന്ന് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൈ വെച്ചിട്ട് അല്ലെങ്കിൽ ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലായിടത്തും മസാല ആയതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ മൂടി വെക്കാം കേട്ടോ. അപ്പം ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇടുക. ഒന്നായി ഒന്നായിട്ട് ഇടുകണം. ഒന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ശാലു ഫ്രൈ ചെയ്യുന്നത് പോലെ ആവണം. അപ്പം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിപ്പാകാവുമ്പോൾ നമ്മൾ കരിഞ്ഞു പോകും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാം കേട്ടോ. നമുക്ക് സ്പൂൺ നമുക്ക് നന്നായിട്ടൊന്ന് തിരിച്ചു ഇട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ നമ്മുടെ അടിഭാഗത്ത് നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പം കണ്ടോ ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊന്നൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ എണ്ണി തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രം നമുക്ക് ഈ എണ്ണയിൽ തന്നെ കറി ലീഫ് കുറച്ചൊന്ന് ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ പിന്നെ വേണ്ടത് രണ്ട് മുളക് കീറിയതും ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സായി വരണം കേട്ടോ. നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ. അണ്ട് പിന്നെ നമ്മളുടെ ചിക്കനിലോട്ടൊന്ന് ഇടുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.